പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ ഹയർ സെക്കൻഡറി മലപ്പുറം മേഖല ഉപഡയറക്ടറുടെ ഓഫീസിന് പൂട്ടിട്ട് MSF പ്രതിഷേധം. പി കെ നവാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഓഫീസിനകത്ത് ചർച്ച നടത്തുന്നു. പ്രവർത്തകർ പുറത്തിരുന്ന് പ്രതിഷേധിക്കുകയാണ്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, DDA ഓഫീസിനകത്ത് പൂട്ടിയിട്ടാണ് ഇപ്പോൾ MSF പ്രതിഷേധം എന്ന് മനസ്സിലാക്കുന്നു, എങ്ങനെ തുടരുന്നു? സാജിദ്, DDA ഓഫീസിനകത്ത് പൂട്ടിയിട്ടാണ് MSF പ്രതിഷേധം. പി കെ നവാസ് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ സമരത്തിൻ്റെ മുൻനിരയിലുണ്ട്. ഇപ്പോൾ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി കാണാം. സാജിദ് അജ്മൽ ചേരുന്നുണ്ട്. സാജിദ്, ഇപ്പോഴെന്താണ് സ്ഥിതി? സൈഫുദ്ദീൻ, ഹയർ സെക്കൻഡറി മേഖല ഉപഡയറക്ടറുടെ കാര്യാലയമാണ് പൂർണ്ണമായും MSF പ്രവർത്തകർ ആയിട്ട് പൂട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് ഉപഡയറക്ടറും മറ്റ് ഉദ്യോഗസ്ഥരും ഉണ്ട്. ഇതുകൂടാതെ MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസും സംസ്ഥാന ഭാരവാഹികളും അടക്കം ഉള്ള ആളുകൾ ഇതിനകത്ത് ചർച്ച നടത്തുകയാണ്. ഈ നേതാക്കൾ കയറിയതോടുകൂടി ഓഫീസ് പുറത്തുനിന്ന് പൂട്ടിയിട്ടു. കാരണം പല തവണ വന്നിട്ടും കൃത്യമായൊരു മറുപടി ലഭിക്കുന്നില്ല. കൃത്യമായ മറുപടി എന്തുകൊണ്ടാണ് ഈ പ്ലസ് വൺ സീറ്റിന്റെ പ്രശ്നം പരിഹരിക്കാത്തത്, അതിന് എന്ത് പരിഹാരം കാണാൻ കഴിയും എന്നുള്ളത് ഹയർ സെക്കൻഡറി മേഖല ഉപഡയറക്ടറിൽ നിന്നും ഒരു മറുപടി ലഭിക്കുന്നത് വരെ സമരം തുടരാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ഇവർ ഈ ഓഫീസ് പൂട്ടി പ്രതിഷേധിച്ചത്. ഈ ഓഫീസിന് പുറത്ത് ഉണ്ടായിരുന്ന പ്രവർത്തകരെ പൂർണ്ണമായി ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കി. ഇവരിൽ നിന്നും ഈ പൂട്ടിന്റെ ചാവി വാങ്ങുന്നതിന്, താക്കോൽ വാങ്ങുന്നതിനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. എന്നാൽ മാത്രമേ ഈ ഉദ്യോഗസ്ഥർക്ക് പുറത്തേക്ക് വരാൻ കഴിയുകയുള്ളൂ. ഇനി ഏതാണ്ട് ഉച്ച സമയമായി മറ്റ് ആവശ്യങ്ങൾക്ക്, ഭക്ഷണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി പുറത്തിറങ്ങേണ്ടി വരും. അതിന് ഇവർ ഈ പോലീസ് വളരെ തന്ത്രപരമായി ഈ പൂട്ട് വാങ്ങിയെടുക്കാനുള്ള, ഈ പൂട്ട് തുറക്കാനുള്ള, താക്കോൽ വാങ്ങാനുള്ള ശ്രമമാണ്. ഇല്ലെങ്കിൽ പിന്നീട് ഈ പൂട്ട് പൊളിക്കുന്ന നടപടികൾ പോകേണ്ടി വരും. എന്തായാലും MSF സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ ഓഫീസിന് അകത്ത് ഈ ചർച്ച തുടർന്നിരിക്കുകയാണ്. സൈഫുദ്ദീൻ, എത്ര കണ്ട് MSF പ്രവർത്തകർ ഈ പ്രതിഷേധത്തിലുണ്ട്? സൈഫുദ്ദീൻ, ഈ സമരത്തിന്റെ സ്വഭാവം വലിയൊരു പ്രകടനം പോലെ ഒരുപാട് ആൾക്കൂട്ടം എന്നുള്ളതല്ല, മറിച്ച് ഈ ഓഫീസ് കൂട്ടി പ്രതിഷേധിക്കുക, അതിന് ഈ സിവിൽ സ്റ്റേഷന്റെ മൂന്നാം നിലയിലാണ് ഓഫീസ്, കുറഞ്ഞ പ്രവർത്തകർ മാത്രമേ അതിന് കഴിയുകയുള്ളൂ. ഏതാണ്ട് ഒരു 10 താഴെ പ്രവർത്തകർ മാത്രമാണ് ഈ ഓഫീസ് പുറത്തുണ്ടായിരുന്നത്. 4 പേർ ഓഫീസിന് അകത്തും ഉണ്ട്. ഈ രീതിയിലാണ് ഇവർ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസ് തിരികെ പോവുകയാണ്. ഈ പ്രവർത്തകരെ ഇനി പോലീസ് സ്റ്റേഷനിലേക്ക്, മലപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റും. ഈ പോലീസ് ഈ പൂട്ട് തുറക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. മലപ്പുറത്താണ് MSF പ്രവർത്തകർ DDA ഓഫീസിനകത്ത് പൂട്ടിയിട്ടുകൊണ്ട് പ്രതിഷേധത്തിലേക്ക് കടന്നത്. വിശദാംശങ്ങൾ നൽകിയത് സാജിദ് അജ്മൽ.